ഉജ്ജയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലമാണ്. ഉജ്ജയിൻ നമ്മളെ ഇപ്പം നമ്മൾ ഗ്രീനേജ് ടൈം സോൺ പറയുന്നുണ്ട്, മോഡേൺ വേൾഡ്. ആൻഷ്യൻ്റ് വേൾഡിൽ ഉജ്ജയിൻ ആയിരുന്നു സീറോ ടൈം സോൺ. നമ്മളിപ്പോഴും പഞ്ചാംഗം റെഡി ചെയ്യണത് ഉജ്ജയിൻ ടൈം വെച്ചിട്ടാണ്. കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും എവിടെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ ടൈം സോൺ ഒന്നാണെങ്കിലും ഡിഫറെൻ്റ് ഉണ്ട്. കൽക്കത്തയിലെ ടൈമും ഇവിടെയുള്ള ടൈമും വെച്ച് നോക്കിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യൻ ഒരേ ടൈം സോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഉജ്ജയിൻ ടൈം വെച്ചിട്ടാണ് ഇപ്പോഴും പഞ്ചാംഗം ചെയ്യുന്നത്. ടൈമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ യാഗം നടത്താൻ പറയുന്നത് മാർച്ച് 15 ഉജ്ജയിനിൽ വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു ഉജ്ജയിൻ്റെ ഇമ്പോർട്ടൻ്റ്, വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ്. ആ ഉജ്ജയിനിൽ യാഗം നടത്താൻ വേണ്ടി തീരുമാനിച്ച ശേഷമാണ് അവിടെ തെരഞ്ഞെടുപ്പ് വന്നിട്ട് ഒരു പുതിയ മുഖ്യമന്ത്രി വരുന്നത്. അത് ഉജ്ജയിനിലെ MLA ഇത് ഡിക്ലെയർ ചെയ്തത്. അദ്ദേഹം നിയമസഭയിൽ ആദ്യം പ്രസംഗിച്ചത് എന്താണെന്നറിയാം? ഗ്രീനേജ് ടൈം സോൺ ഉജ്ജയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം ലോകം ആലോചിക്കണം. 2017 നമ്മൾ അതിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ സംഭവം ഉജ്ജയിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി, ആ എനർജി തിരിച്ചു വന്നു തുടങ്ങി. അത് ഭാരതത്തിൻ്റെ ഒരു പുരാതനമായ ആത്മീയ വീണ്ടും ഉണർന്നു തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം യാഗങ്ങൾ, ഇത്രയും ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാമാർക്കുടെ പ്ലാറ്റ്ഫോമിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ചെയ്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. പഴനി ഉജ്ജയിൻ കാർത്തികേയ മഹായാഗം എന്നാണ് ആ യാഗത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ അത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നോർത്ത് ഇന്ത്യയിൽ നമ്മൾ അധികം മുരുക പൂജ കാണില്ല. പക്ഷെ നമ്മൾ വിക്രമാദിത്യൻ്റെ മക്കളുടെ പേര് നോക്കി നോക്കി, സ്കന്ദഗുപ്തൻ, കുമരഗുപ്തൻ, ആ പേരെങ്ങനെ വരുന്നുണ്ടാവുക? ആ ഒരു കാലത്ത് നോർത്ത് ഇന്ത്യയിൽ മുരുക പൂജ ഉണ്ടായിരുന്നു. അന്നത്തെ അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള നാണയങ്ങൾ നോക്കി കഴിഞ്ഞാൽ മുരുകവാൻ്റെ ഇതുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ വിദേശ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഭഗവാന്റെ ഡയറക്ഷനിൽ, മധ്യപ്രദേശിലുള്ള സ്ഥലം. അവിടെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്തുള്ള, ചന്ദ്രഗുപ്തൻ്റെ കാലത്തുള്ള 18 ഗുഹാക്ഷേത്രങ്ങളാണ്. 18 അത് ഇപ്പോൾ യുനെസ്കോയുടെ അണ്ടറിലാണുള്ളത്. അതിൽ ഓരോ കൈവിൽ ഓരോ ദൈവങ്ങളാണ്. അതിൽ മൂന്നാമത്തെ കൈവിൽ മുരുകഭവൻ്റെ വിഗ്രഹം. അത് എങ്ങനത്തെ വിഗ്രഹം? പഴനിയിൽ എങ്ങനെ പഴനിയാണ്ട് ഒരിക്കണോ അതേ ഷേപ്പിൽ. അപ്പം എങ്ങനെ ആ ഒരു 2000 വർഷം മുമ്പ് നടന്നു? അപ്പോൾ ഉത്തരേന്ത്യയിൽ ഇത് ഉണ്ടായിരുന്നു. ഇത് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പഴനി ടു ഉജ്ജയിൻ നമ്മൾ ബൈ റോഡ് യാത്ര, ആ ഒരു എനർജി ഉണ്ടാക്കാൻ പോവാണ്. അവിടെ നിന്ന് 14 വൈകിട്ട് മുരുകാരതിയുണ്ട്. അവിടെ അസ്താ ഗുരുകുലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ ഫ്ലാഗ് വെച്ചിരിക്കുന്നത് അതിൻ്റെ 40 ഉയരത്തിൽ, അതിൻ്റെ അവിടെയാണ് യാഗം നടത്തുന്നത്. മുരുകാരതി നമ്മൾ ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാവും മുരുകാരതി ചെയ്യുന്നത്. അതിന് പിറ്റേ ദിവസം കാലത്ത് മഹായാഗം തമിഴ് മുറയിലാണ് ആ യാഗം നടക്കുന്നത്. ഉച്ചയോടുകൂടി കഴിയും ആ യാഗത്തിന്. ഞാൻ ക്ഷണിക്കണു, ഏറ്റവും ആത്മാർത്ഥ സ്നേഹത്തോട് ക്ഷണിക്കണു ഈ എല്ലാ പ്രേക്ഷകരെയും. ഞാൻ തീർച്ചയായിട്ടും ഉജ്ജയിൻ എന്ന് പറയുന്നത് ഒരു തീക്ഷ്ണമായ സിദ്ധഭൂമി കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ആരാധനയുടെ ആധ്യാത്മികതയുടെ ഒക്കെ ചൈതന്യത്തെ ഉണർത്തിയെടുക്കാൻ പറ്റുന്നു. ഉജ്ജയിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹം വളരെയേറെ പറഞ്ഞു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഉജ്ജയിൻ ആ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഊർജ്ജശക്തി, ഊർജ്ജശക്തിയുടെ ഭാവം തന്നെയാണ് ഉജ്ജയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ ഇതൊരു ക്ഷണമായി തീർച്ചയായിട്ടും കരുതുക. ഇവരും പങ്കെടുക്കാൻ സാധിക്കുന്നവർ തീർച്ചയായും സാധിക്കുമോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ എത്താൻ ശ്രമിക്കുക. ആ യാഗം ഒരു യുഗപ്പിറവിക്ക് മുന്നിൽ നമ്മളും പ്രത്യാശയോടെ കൈകൾ ഉയർത്തി നിൽക്കുന്ന, ആനന്ദത്തോടു കൂടി നിൽക്കുന്നതിൽ നമുക്കും ഒരു പങ്ക് ചേരാൻ, അല്ലെങ്കിൽ നമ്മളും ആ ആനന്ദത്തിൻ്റെ ഭാഗമാകുവാൻ, ആ ഉയർത്തിപ്പിടിച്ച കൈകളോടുകൂടി, പ്രത്യാശയോടുകൂടി, പ്രതീക്ഷയോടുകൂടി നിൽക്കാൻ നമുക്കും സാധിക്കട്ടെ. നമ്മളൊക്കെ എല്ലാവർക്കും ഒരു കല്ലെടുത്ത് വെച്ച്, ഒരു യുഗപ്പിറവി എന്ന് പറയുന്നത് ഇതിന് ഒരു കല്ലെടുത്ത് വെച്ചാലേ അത് ജന്മത്തിൽ കിട്ടിയ പുണ്യമാണ്. അത് അത് നൂറ്റാണ്ട് തലമുറകളോളം നമുക്ക് ആലോചിക്കാമെന്ന്, നമ്മുടെ പരമ്പരയ്ക്ക് ആലോചിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ആ ഒരു സമയമായി ടൈം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം, എനർജി എല്ലാം ഒത്തുചേർന്ന് തുടങ്ങി നമുക്ക് ഭഗവാന്റെ കൂടെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ആ ഡ്യൂട്ടി നിർവഹിക്കാം. തീർച്ചയായിട്ടും അതിന് മുരുകൻ തന്നെ, ഭഗവാൻ തന്നെ നമ്മളെ അനുവദിക്കട്ടെ. തീർച്ചയായും. മോക്ഷ, ജേർണി ടു ദ സെൽഫ്.